അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അറഫയിലെ ജബലുർ റഹ്മ എന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ ഖുതുബത്തുൽ വിദാ വിടവാങ്ങൽ പ്രഭാഷണം നടത്താൻ കയറി നിന്ന പർവ്വത നിരയാണ് ഈ ജബലുർ റഹ്മ എന്ന് പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മനുഷ്യരെല്ലാം ഒന്നാണ് എന്നും അറബിയും അനറബിയും കറുത്തവനും വെളുത്തവനും തമ്മിലൊന്നും വിവേചനമില്ല എന്ന് പ്രഖ്യാപനം നടത്തുകയും ദീനിൻ്റെ സമ്പൂർത്തീകരണം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്ത നിങ്ങളിവിടെ ഇല്ലാത്തവർക്ക് ഉള്ളവരെത്തിച്ചു നൽകണമേ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആ വലിയ മഹത് സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പർവ്വത നിരയാണ് ജബലുർ റഹ്മ. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന സന്ദർശനം നടത്തുന്ന ഒരിടം കൂടിയാണിത്. ഇതിൻ്റെ ചുറ്റും കാണുന്ന പ്രദേശമാണ് അറഫ. ഈ അറഫയിലാണ് മസ്ജിദുൻ നമീറ എന്ന് പറയുന്ന വളരെ സുപ്രസിദ്ധമായ പള്ളിയുള്ളത്. അറഫയിൽ ലക്ഷോപലക്ഷം ആളുകൾ സമ്മേളിക്കുന്ന അവസ്ഥയിൽ അൽ ഹജ്ജു അറഫ എന്നാണല്ലോ ആ സമ്മേളന നഗരിയിൽ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പള്ളി കൂടിയാണ് ഒരുപാട് മിനാരങ്ങളുള്ള മസ്ജിദുൻ നമീറ. അത് അറഫയിൽപ്പെട്ട പള്ളിയാണ്. അവിടെ എല്ലാ പ്രവാചകന്മാരും നിസ്കരിച്ചിട്ടുണ്ട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഖുതുബ നിർവഹിച്ചിട്ടുള്ള പള്ളി കൂടിയാണ് മസ്ജിദുൻ നമീറ. അൽഹംദുലില്ലാ, ഇവിടെ ജബലുർ റഹ്മയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ പുണ്യനബിയുടെ ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം മുറ്റുനിന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട മാനവരാശിയിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സമൂഹത്തിന് പഠിക്കാനുതകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആ പ്രഭാഷണത്തിന് സാക്ഷിയായി മൂകസാക്ഷിയായി നിന്ന ഈ പർവ്വതം അൽഹംദുലില്ലാ ഇവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുകയാണ്. അള്ളാഹു ഈ പുണ്യനഗരിയിൽ ദർശിക്കാനും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രങ്ങൾ അയവറക്കാനും ഓർക്കാനും ഒക്കെ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അറഫയിൽ സമ്മേളിക്കുന്ന നാൾ ഹജ്ജിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വാഖിർ ദവാന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.